അർജുനേട്ടാ, അല്ല ഞാൻ പ്രമേഹത്തിന്റെ ഒരു ഇതൊക്കെ കണ്ടായിരുന്നു. അപ്പം അർജുനേട്ടന്റെ അസാധ്യ പെർഫോമൻസ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു മമ്മൂക്കയുടെ നായകനായിട്ടാണ് എത്തുന്നത്? ഇങ്ങനെ ഒരു ബ്രഹ്മയുഗം 15 ഇറങ്ങുകയാണല്ലോ, അപ്പം എക്സൈറ്റഡ് ആണ്. ഈ ഇപ്പം മമ്മൂക്കയുടെ നായകനായിട്ടാണ് എത്തുന്നത്, ഇങ്ങനെ ഒരു ഇപ്പം 15 ഇറങ്ങാൻ നേരത്ത് പ്രേക്ഷകർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് മമ്മൂക്കാനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നു എന്നതാണ്. അർജുന്റെ എക്സൈറ്റ്മെന്റ് അതിൽ ഒന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ലാസ്റ്റ് പടം റിലീസ് ചെയ്ത ഇത്രയും വർഷത്തിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് പടം വൈറ്റ് പടം നമുക്ക് ഞാൻ അഭിനയം തുടങ്ങിയപ്പോഴത്തെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനത്തെ പടം അഭിനയിക്കാൻ പോലും പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു സീനൊക്കെ വേറെ ഡയറക്ടർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ത്രൂ ഔട്ട് ഫുൾ ബാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഒരു പടം കൂടെ അതെ ഈ ഹൊറർ ആണെന്ന് പറഞ്ഞിട്ടും പേടിപ്പിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. കമ്പാരിറ്റീവ്ലി രാഹുലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇൻഫർമേഷന് ഭൂതകാലം പോലത്തെ അത്രയും ഹൊറർ ഫാക്ടേഴ്സ് ഇല്ലാത്ത കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ പോലത്തെ ഒരു പരിപാടിയാണ്. അത് വലിയ ഹൊററായിട്ട് വന്ന് അതാണ് ഈ മമ്മൂക്കയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോ മമ്മൂക്കയുടെ ബേസിക്കലുള്ള ആ ഒരു ഗാംഭീര്യം സാധനം ചോദിക്കരുത്. ഈ മഞ്ഞുമേല പിള്ളേര് പൊളിക്കുവാണല്ലോ. ഇപ്പൊ അർജുനും ഇപ്പം രോമാഞ്ചത്തിലൊക്കെ വന്ന് നട്ടിച്ച പോലെ മഞ്ഞുമേല ഒരു ഗസ്റ്റ് റോള് പ്രതീക്ഷിക്കും. 21st ഞാൻ ജോയിൻ ചെയ്യും. സോഫാർ അത് മാത്രമേ എനിക്ക് അറിയൂ. വേറെ ആരൊക്കെ ഉണ്ട്? അർജുനേട്ടാ, നമ്മളിന്നലെ പ്രമേഹത്തിന്റെ ഒരു ഇതൊക്കെ കണ്ടായിരുന്നു. അപ്പം അർജുനേട്ടന്റെ അസാധ്യ പെർഫോമൻസ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു പ്രതീക്ഷിക്കരുത്? നമുക്ക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിക്കാൻ.